തൃശൂർ വടക്കാഞ്ചേരിയിൽ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ മൂന്ന് വനപാലകർ പൊള്ളലേറ്റ് മരിച്ചു. വടക്കാഞ്ചേരി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വാച്ചർ കെ യു ദിവാകരൻ, താൽക്കാലിക വാച്ചർമാരായ എ കെ വേലായുധൻ, ശങ്കരൻ എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ മന്ത്രി കെ രാജു അനുശോചനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ഭരത പ്രതാപ് ചേരുന്നു. ഭരത, വിശദാംശങ്ങൾ. ഹിമ, തൃശൂരിൽ ദേശമംഗലത്തിനടുത്താണ് കൊറ്റമ്പൂരിലാണ് കാട്ടുതീ പടർന്ന ഇത്തരത്തിലുള്ള ഒരു ദാരുണ സംഭവം ഉണ്ടായത്. വാഴച്ചാൽ ആദിവാസി കോളനിയിലെ താമസക്കാരനും ട്രൈബൽ വാച്ചറുമായ കെ വി ദിവാകരൻ, അതുപോലെ തന്നെ താൽക്കാലിക ഫയർ വാച്ചർമാരായ എം കെ വേലായുധൻ, വി എ ശങ്കരൻ എന്നിവരാണ് കാട്ടുതീയിൽപ്പെട്ട് മരണമടഞ്ഞത്. കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം, കാട്ടുതീയിലുള്ള മരണം സംഭവിക്കുന്നത് ആദ്യമായാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ഈ ഏരിയയിൽ തീ പടർന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും അടക്കം 14 പേരോളം തീ അണയ്ക്കുന്നതിനായി ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. 15 നാട്ടുകാരും ഒപ്പം ഇവർക്കൊപ്പം സഹായത്തിനായി ഉണ്ടായിരുന്നു. ഏകദേശം 4 തീ അല്പമെങ്കിലും നിയന്ത്രിക്കാൻ സാധിച്ചത്. ഇതിനുശേഷവും ശക്തമായ വേനൽക്കാറ്റിൽ മറുഭാഗത്തുനിന്ന് തീ പെട്ടെന്ന് ഉയരത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വിശേഷമാണ് അവിടെ ഉണ്ടായത്. അടിക്കാട് കത്തി, അതോടെ തന്നെ പ്രദേശമാകെ വലിയ തോതിലുള്ള ഒരു പുക നിറഞ്ഞ സ്ഥിതിയിലേക്കും മാറി. കുറെ പേർ ഓടി രക്ഷപ്പെട്ടുവെങ്കിൽ തന്നെയും വേലായുധൻ, ദിവാകരൻ, ശങ്കരൻ, ഒപ്പം തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രഞ്ജിത്തെ തുടങ്ങിയവർ തീച്ചുഴിയിൽ പെടുകയാണുണ്ടായത്. ദിവാകരനും വേലായുധനും സംഭവ സ്ഥലത്തു തന്നെ മരണം സംഭവിച്ചതായാണ് അറിയുന്നത്. ശങ്കരനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ തന്നെയും രാത്രി 11 മരണം സ്ഥിരീകരിച്ചത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രഞ്ജിത്ത് ഇപ്പോഴും ചികിത്സയിൽ ആശുപത്രിയിലുണ്ട്. മരിച്ചവരുടെ മരണാനന്തര ചടങ്ങുകൾക്കും ആശുപത്രി ചെലവുകൾക്കുമായി അടിയന്തര സഹായം അനുവദിച്ചതായി മുഖ്യ വന മേധാവി പി കെ കേശവൻ അറിയിച്ചിട്ടുണ്ട്. മരിച്ചവർക്കും പരിക്കേറ്റവർക്കുമുള്ള ധനസഹായം സംബന്ധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് വനമന്ത്രി കെ രാജു അറിയിച്ചിട്ടുള്ളത്. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ വരുന്ന വേനൽക്കാലത്ത് സാധ്യമായ എല്ലാ മുൻകരുതലുകളും ഗവൺമെന്റ് കൈക്കൊള്ളുമെന്നും മന്ത്രി എ സി മൊയ്തീനും ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇത്രയും വിവരങ്ങളാണ് തൃശൂരിൽ നിന്നും നൽകാൻ കഴിയുന്നത്. ഹിമ.